ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഡേയുടെ സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ ബെസ്റ്റിയുടെ മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പൊ അതിന് നമ്മൾ പോയതും അവിടെ ഉള്ള കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങള്, ഫുഡ്, പിന്നെ നമ്മൾ അവിടുന്ന് മീറ്റ് ചെയ്ത കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സും. അപ്പോ അങ്ങനെ ആ ഒരു ഡേയിലെ ഫുള്ള് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങളിതേ ഈ ഒരു അടിപൊളി കേക്കും പോപ്സിക്കളും കപ്പ് കേക്സ് ഒക്കെ ആയിട്ട് നമ്മളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്. അപ്പോൾ ഉമ്മൽ ക്വീനിൽ വെച്ചിട്ടാണ് കേട്ടോ ബർത്ത്ഡേ പാർട്ടി ഉള്ളത്. അപ്പോൾ നമ്മൾ റാസൽ കീമയിലാണല്ലോ ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ ഡ്രൈവാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഇതേ നമ്മൾ ഉമ്മൽ ക്വീനിലുള്ള ടേസ്റ്റി ഗ്രിൽ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ട് ഇവിടുത്തെ പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഈ കേക്ക്, പോപ്സിക്കിൾ, അതുപോലെ കപ്പ് കേക്ക് ഒക്കെ ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ സിസ്റ്ററിൻ്റെ നിന്നാണ് കേട്ടോ. അപ്പോൾ റെജീസ് ബേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അവർ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേക്കൊക്കെ ഓർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഉള്ളിലേക്ക് പോവാണ്. അപ്പൊ നമ്മളെല്ലാവരും പാർട്ടിക്ക് വരുന്നതിന് മുന്നായിട്ട് തന്നെ അവരിതിൻ്റെ ഉള്ളിൽ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടാലോ. സെവൻ ടു ടെൻ ആണ് കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ കൊണ്ടുവരണ കാരണം കൊണ്ട് തന്നെ. അങ്ങനെ വന്നിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പിന്നെ കേക്കും ഐറ്റംസ് ഒക്കെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ടേബിളിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരിതെല്ലാം വെച്ച് സെറ്റ് ആയതിനു ശേഷമുള്ള ആ ഒരു ഫൈനൽ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾക്കും പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളും നിന്നിട്ടാ. അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കേക്ക് കട്ടിങ് ടൈമായി. അപ്പൊ ബർത്ത്ഡേ ബോയ് അങ്ങനെ വല്ലാണ്ട് ചിരിക്കണമെന്നുണ്ടായിരുന്നില്ല ഫോട്ടോസിലൊക്കെ. അപ്പൊ കുറച്ച് വിഷമത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ എല്ലാവരും കുറേശ്ശെ കേക്കൊക്കെ എടുത്തിട്ട് കൊടുത്ത്. പക്ഷെ അങ്ങനെ അവന് കരഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അവന് നല്ല കുട്ടിയായിട്ടിരുന്നു. അപ്പൊ എല്ലാവരും കേക്കൊക്കെ കൊടുത്തപ്പോ അതൊക്കെ കഴിച്ചിട്ടു. അങ്ങനെ ഞാനും പോയിട്ട് കേക്കൊക്കെ കൊടുത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നമ്മളെല്ലാരും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തപ്പം അതിലൊരു ഗിഫ്റ്റ് കാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ അവനക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അവൻ അതിൽ കയറിയിരുന്നിട്ട് ഞാൻ അവൻ്റെ ചിരിച്ചൊരു ഫോട്ടോ കിട്ടാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈ കാറിൽ കയറിയപ്പോൾ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. നമ്മൾ കേക്കെല്ലാം കഴിച്ചു വിട്ടു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ സാലഡ്, കോയിൻ പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ്, ചിക്കൻ കറി, ബീഫ് കറി, പിന്നെ ചിക്കൻ 65, വെജിറ്റബിൾ കുറുമ, പപ്പടം, പിന്നെ കച്ചമ്പറ്, അച്ചാറ്, ഇതൊക്കെയായിരുന്നു മെനു.
അപ്പൊ ഇതാണ് കേട്ടോ എന്റെ പ്ലേറ്റ്. അങ്ങനെ നമ്മളെല്ലാരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡ്. പ്രത്യേകിച്ച് ആ ചിക്കൻ 65 ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മള് എല്ലാരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു, ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്നാലും ഞാൻ എല്ലാരെയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം. ഇതാ നമ്മളെ ബർത്ത്ഡേ ബോയ് ഇവിടെ ഐസ്ക്രീം കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ അവരോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് തിരിച്ച് റാസൽ ഗെയിം എത്തണ്ടേ. പിന്നെ ഇക്കോന് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ അപ്പൊ നമ്മൾ പോവാണ്. ഇന്നത്തെ ഈ ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.